Good morning, friends. Time, speed, and distance. Total distance. One train, one bridge cross in the Varna.
ട്രെയിനിൻ്റെ നീളം കൂട്ടണം, ബ്രിഡ്ജിൻ്റെ നീളം കൂട്ടണം, അതായിരിക്കും ഡിസ്റ്റൻസ്. ഒരു ട്രെയിൻ ഒരു ടണലിനെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ നീളവും ടണലിൻ്റെ നീളവും കൂട്ടണം, അതായിരിക്കും ഡിസ്റ്റൻസ്. പക്ഷേ ഒരു ട്രെയിൻ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു പോസ്റ്റിനെ, ഒരു പില്ലറിനെ ക്രോസ് ചെയ്തു എന്ന് പറയുമ്പം ആ മനുഷ്യൻ്റെ പോസ്റ്റിൻ്റെ പില്ലറിൻ്റെ നീളം കൂട്ടണ്ട. കാരണം ട്രെയിനിൻ്റെ നീളത്തിനെ കമ്പയർ ചെയ്യുമ്പം ഈ മനുഷ്യൻ്റെ പോസ്റ്റിൻ്റെയൊക്കെ നീളം നെഗ്ലിജിബിളാണ്. അപ്പോൾ അത് കൂട്ടണ്ട. അപ്പോൾ അവിടെ ട്രെയിനിൻ്റെ നീളം മാത്രം എടുത്താൽ മതി എപ്പോൾ ട്രെയിൻ മനുഷ്യനെയോ പോസ്റ്റിനെയോ ഒക്കെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു സ്പീഡ് രണ്ടാൾ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ഒരു കാറും ഒരു ബസ്സും സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിനും കാറും സഞ്ചരിക്കുന്നു, അവിടെ ലേറ്റ് സ്പീഡ് ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ എടുക്കേണ്ടി വരും. അത് ഒരേ ദിശയിലാണെങ്കിൽ മൈനസ് ചെയ്യണം, എതിർ ദിശയിലാണെങ്കിൽ രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. അതാണ് അതിൻ്റെ നീളം, അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നിനെ അപേക്ഷിച്ച് മറ്റേ ഇതിൻ്റെ സ്പീഡ്, ദ സ്പീഡ് ഓഫ് ദാറ്റ് വെഹിക്കിൾ വിത്ത് റിലേറ്റീവ് ദി സ്പീഡ്, അതാണ് ആനുപാതികമായിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള ആപേക്ഷിക സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ അത് ഒരേ ദിശയിലാണെങ്കിൽ മൈനസ് ചെയ്യുക, എതിർ ദിശയിലാണെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് എല്ലാം മനസ്സിലായി. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നു, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, പോകുന്നത് രണ്ട് സ്പീഡിലാണ്, പോകുന്നത് ഒരു സ്പീഡിലാണ്, വരുന്നത് വേറൊരു സ്പീഡിലാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എത്താന്ന് ചോദിച്ചാൽ സാധാരണ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഡും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഹരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്പീഡ് എ ഒരു സ്പീഡ് ബി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2ab/a+b ആണ്, 2ab/a+b. അതായത് നമുക്ക് പോകാൻ 60 കിലോമീറ്റർ സ്പീഡുണ്ട്, വരാൻ 50 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. തൃശ്ശൂരിന് പോകുമ്പോൾ 50 കിലോമീറ്റർ, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ 50 കിലോമീറ്റർ. ഇത് ദൂരം കോൺസ്റ്റൻ്റ് ആണ്, ഒരേ ദൂരമാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 60 + 50/2 = 55, ദാറ്റ് ഈസ് റോങ്. അത് തെറ്റാണ്, അതല്ല അതിൻ്റെ ശരിയായ ഉത്തരം. അവിടെ ഒരു സ്പീഡിനെ എ എന്നെടുക്കുക, മറ്റേ സ്പീഡിനെ ബി എന്ന് ഉപയോഗിക്കുക. അപ്പോൾ 2ab/a+. അപ്പോൾ എങ്ങനെ വരും? 2 × 60 × 50/110, 2ab/a+b. അപ്പോൾ ഇവിടെ 600 × 5 = 600/11 ഈ സിക്കൽറ്റ് 11 54.54. This is the average speed, not 55. So, ഇത് എങ്ങനെയാ കിട്ടിയത്? 2a പോകുന്നത് 60, വരുന്നത് 50. അപ്പം 2 × 60 × 50/110 = 54.54. ഇത് സാധാരണ ചില സമയത്ത് ഇത് കാണേണ്ടി വരും. ഇനി നമ്മൾക്ക് അപ്പോൾ ഇത്ര ഇതൊരു ആലോചന വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. മൂന്ന് ഘടകങ്ങളേ ഉള്ളൂ, ഒന്ന് ഡിസ്റ്റൻസ്, പിന്നെ ഒന്ന് സ്പീഡ്, പിന്നെ ഒന്ന് സമയം. നമുക്ക് ഒരു ചെറിയ കണക്ക് ചെയ്ത് നോക്കാം. എ ട്രെയിൻ ക്യാൻ ട്രാവൽ 100% ഫാസ്റ്റർ ദാൻ എ കാർ. ബോത്ത് സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ അറ്റ് ദ സെയിം ടൈം ആൻഡ് റീച്ചസ് പോയിന്റ് ബി 150 കിലോമീറ്റർ എവേ ഫ്രം എ അറ്റ് ദ സെയിം ടൈം. ഹൗവർ ട്രെയിൻ ലാസ്റ്റ് 30 മിനിറ്റ്സ് ആൻഡ് സ്റ്റോപ്പിംഗ് സ്റ്റേഷൻ. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ. ഈ കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ഒരു കാർ, ട്രെയിന് കാറിനേക്കാളും 100% വേഗത കണ്ട്. എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ വേഗത കാറിൻ്റെ വേഗത 100 ആണെങ്കിൽ ട്രെയിനിൻ്റെ വേഗത 200 ആയിരിക്കും. അപ്പോൾ കാറിൻ്റെ വേഗത എക്സ് ആണെങ്കിൽ ട്രെയിനിൻ്റെ വേഗത 2x ആയിരിക്കും.
കാറിന്റെ സ്പീഡ് എസ് ആണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് ടു എസ് ആയിരിക്കും, കാരണം 100% മോർ, അപ്പോൾ 200% ആയിരിക്കും. അപ്പോൾ രണ്ടാളും ഒരേ സമയത്ത് പുറപ്പെടുന്നു, എയിൽ നിന്ന് ബിയിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ ദൂരം കോൺസ്റ്റൻ്റ് ആണ്, എ ടു ബി, രണ്ടാളും സഞ്ചരിക്കുന്ന ദൂരം തുല്യ ദൂരമാണ്, കോൺസ്റ്റൻ്റ് ആണ്. രണ്ടാളും ഒരേ സമയത്ത് പുറപ്പെടുന്നു, ട്രെയിനിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ആദ്യം ട്രെയിനായിരുന്നു എത്തേണ്ടിയിരുന്നത്, പക്ഷേ രണ്ടും ഒരേ സമയത്താണ് എത്തുന്നത്. കാരണം ട്രെയിൻ ഒരു സ്റ്റേഷനിൽ അരമണിക്കൂർ, ഹാഫ് ആൻ അവർ, 30 മിനിറ്റ് പിടിച്ചിട്ടുണ്ട് അവിടെ നിർത്തി. അതുകൊണ്ടാണ് ഒരേ സമയത്ത് എത്തിയത്. ചോദ്യം, കാറിൻ്റെ സ്പീഡ് എത്ര? നമുക്കറിയാം ഡിസ്റ്റൻസ് എ ടു ബി ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ ആണ്. അപ്പം 150 ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം ഇവിടെ 150 ബൈ x, ഇത് എക്സ് എന്ന് പറഞ്ഞ കാറിൻ്റെ സ്പീഡ്, 150 ബൈ x മൈനസ് 150 ബൈ 2x ഈ സിക്കൽ ഹാഫ് ആൻ അവർ, 30 മിനിറ്റ്സ് ആണ്, അപ്പോൾ ഹാഫ് ആൻ അവർ. ഇവിടെ എൽ സി എം എടുക്കുക, 2x, അപ്പോൾ 300 മൈനസ് 150 ബൈ 2x ഇസിക്കട്ടു ഹാഫ്. ഇവിടെ ഈ ടൂവും ടൂവും വെട്ടി പോകും, ക്രോസ് മൾട്ടിപ്ലൈ ബൈ എക്സ് ഇസിക്കട്ട് 150 കിലോമീറ്റർ. അപ്പോൾ കാറിൻ്റെ സ്പീഡ് 150 കിലോമീറ്റർ പെർ അവർ ആണ്. കാറിൻ്റെ സ്പീഡ് 150 കിലോമീറ്റർ പെർ അവർ. ഇതിനേക്കാളും പെട്ടെന്ന് ചെയ്യാം, വേറൊരു വഴിയുണ്ട്, നോക്കാം. ഇവിടെ ട്രെയിൻ കാർ സ്പീഡ് 2:1 ആണ്. അതെങ്ങനെ കിട്ടി? അവർ പറയുന്നുണ്ടല്ലോ ട്രെയിൻ ഈസ് 100% ഫാസ്റ്റർ ദാൻ എ കാർ. 100% ഫാസ്റ്റർ ദാൻ എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന് എത്രയും സ്പീഡുണ്ടോ അതിനേക്കാട്ടിലും കൂടുതലാണ്, 100% കൂടുതലാണ് ട്രെയിനിൻ്റെ സ്പീഡ്. അപ്പോൾ 2:1 റേഷ്യോ, ട്രെയിനിൻ്റെ സ്പീഡ് 2 കാറിൻ്റെ. അപ്പോൾ ടൈം 1:2. അതെങ്ങനെ കിട്ടി? ഇൻവേഴ്സിനി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സിനി പ്രൊപ്പോർഷണലാണെങ്കിൽ ഇതിനെ നമുക്ക് 1:2 എന്ന് എഴുതാം, ഇത് 1:1 എന്ന് എടുക്കാം, അവിടെ എൽ സി എം എടുക്കുക, 1:2 എന്ന് കിട്ടും. ഇനി കാറും ട്രെയിനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അരമണിക്കൂറാണ്, 30 മിനിറ്റ്സ്, അരമണിക്കൂർ. അപ്പോൾ ഇവിടെ റേഷ്യോ തമ്മിലുള്ള ടൈമിൻ്റെ വ്യത്യാസം നോക്കും, 2 മൈനസ് 1. അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് ഹാഫ് ആൻ അവർ, ഒരു റേഷ്യോ ആണ് ഹാഫ് ആൻ അവർ. കാറിന് എടുക്കുന്ന 2 റേഷ്യോ ആണ്. അപ്പോൾ കാറിൻ്റെ 2 റേഷ്യോ പറഞ്ഞാൽ 1 മണിക്കൂറാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് 150 ആണ്, ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ്. അപ്പോൾ 150 കിലോമീറ്റർ പെർ അവർ സ്പീഡ്, 150 കിലോമീറ്റർ പെർ അവർ. ഇതെനിക്കിതോട് കുറച്ചും കൂടെ എളുപ്പമാണ്, മെന്റലി ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ബി ഏബിൾ, നമുക്ക് ഈ കണക്ക് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു കണക്ക് ബാങ്ക് എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ 30 സെക്കൻഡ്സിനുള്ളിൽ സോൾവ് ചെയ്ത് തീരണം. അപ്പോൾ ഇത് തീർക്കാൻ പറ്റും, പക്ഷേ ഇവിടെ സോൾവ് ചെയ്യേണ്ടി വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ അതൊന്നും ചെയ്യേണ്ട, റേഷ്യോ സ്പീഡിൻ്റെയും ടൈമിൻ്റെ എഴുതി, ടൈമിൻ്റെ ഡിസ്റ്റിങ്ഷൻ 1 ആണ്, അതാണ് അര റേഷ്യോ, അരമണിക്കൂറിന് കിട്ടി. ആ അരമണിക്കൂറിനെ വെച്ചിട്ട് നമ്മൾ സ്പീഡ് കാണാൻ, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം, 150 ബൈ 1, അപ്പോൾ 150 കിലോമീറ്റർ പെർ അവർ. ഈ കണക്ക് മനസ്സിലായിരിക്കുന്നു വിശ്വസിക്കുന്നു, നമുക്കെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ചെയ്താലും മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.